കൊറേ നേരം വരെ കേട്ടാൻ തുടങ്ങിയിട്ട് ഒരു തടി ആണെങ്കിൽ വേഗം കേട്ടടോ. ഇപ്പൊ പുറപ്പെട്ടാലും നാളെ പുറത്തൊക്കെ അവിടെ എത്താൻ പറ്റുള്ളൂ. നീ കൂടി സഹായിച്ചാ നമുക്ക് പെട്ടെന്ന് പോവാം. ഒരു കൈ സഹായിക്കട. എന്നേക്കാൾ പ്രായ കൂടുതലെന്ന് ഞാൻ വിചാരിക്കൂല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതാണല്ലോ. കൂലിപ്പണിയെടുക്കാൻ പറ്റുള്ളു തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കുന്നത്? സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടുവോ? അല്ലെങ്കിൽ വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കുന്നു. ഇതാ എന്റെ രണ്ടാമത്തെ രാജിക്കത്ത്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോവാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമെന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. എനിക്കത്ര ചെവിടി കേട്ടൂടെ. കിട്ടണം, കിട്ടണം, കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻസ് അല്ലല്ലേ മുതലാളി? ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കൊള്ളൂ. മിണ്ടരുത്. എടാ, കൊറേ കാലമായി തന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്ത ഒരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ. എടാ, രണ്ട് വയറു തമ്മിൽ പിരിച്ചു വെക്കാൻ എനിക്കറിയാടാ. ഞാൻ ഈ സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തോളാം. മേലിലിവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടി അടിക്കും. എന്റെ വയറ്റ് തടിക്കല്ലേ മുതലാളി? കള്ളം പറയുന്നു, ഞാൻ നിന്റെ കണ്ണക്കുരുക്കിട്ടല്ല അടിച്ചത്. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമോ മുതലാളി. യാതൊരു പണിയറിയാൻ പാടത്തെ എന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെടുക്കാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി? എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാം. എന്നാ വീട്ടിൽ പോയി ഫാൻ ഇട്ടിരുന്നോടാ. അയ്യോ, ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളാ. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി. ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. എന്തെങ്കിലും ഒരു പണി താ മുതലാളി. എങ്കിൽ പോയി അവിടെ പോയി ഒരു ചായ അടിച്ചിട്ട് വാ. അപ്പൊ മുതലാളിക്ക് വേണ്ടേ? അവന്റെ അമ്മായിയപ്പന്റെ സൗണ്ട് എഞ്ചിനീയർ.